കേരള ലോട്ടറി ഓൺലൈനായി വാങ്ങാമെന്ന് പ്രലോഭിപ്പിച്ചോ മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് വ്യാപകം. തട്ടിപ്പിനിരയായി നിരവധി പേർക്ക് പണം നഷ്ടമായി. തട്ടിപ്പ് വ്യാപകമാകുമ്പോൾ ലോട്ടറി സംവിധാനം തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്കയിലാണ് ലോട്ടറി വ്യാപാരികൾ. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ റാക്കറ്റാണ് തട്ടിപ്പിന് പിന്നിൽ. ആപ്പിലൂടെ ടിക്കറ്റ് വാങ്ങിയവർക്ക് ആദ്യം സമ്മാനം ലഭിച്ചതായി സന്ദേശമയക്കും. പിന്നാലെ 100,000 രൂപ നൽകിയാൽ സമ്മാനത്തുക അക്കൗണ്ടിലിടാമെന്ന് വാഗ്ദാനം. ഇതാണ് തട്ടിപ്പുകാരുടെ രീതി. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വീഡിയോ പരസ്യം നൽകി ആപ്പ് ഡൗൺലോഡ് ചെയ്യിച്ചാണ് തട്ടിപ്പ്. സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് ലോട്ടറി വാങ്ങി വഞ്ചിതരായത് നിരവധി പേരാണ്. തട്ടിപ്പ് വ്യാപകമാകുമ്പോൾ അത് ലോട്ടറി വ്യവസായത്തെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്, ഇതുകൊണ്ട് വിറ്റ് ഉപജീവനം മാർഗം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇത് ബാധകമാകും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല. നമ്മളെപ്പോഴും ഈ ലോട്ടറിയുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. കച്ചവടം കുറയാനും സാധ്യതയുണ്ടായിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ സർക്കാർ കർശന നടപടിയെടുക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ കർശനമായിട്ട് നടപടിയെടുക്കണം. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് കാര്യം നമ്മളെപ്പോലുള്ള തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. സർക്കാരെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? കണ്ടുപിടിച്ച് അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക, അത് മാത്രം ചെയ്താൽ മതി. തട്ടിപ്പിനിരയായവരുടെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് ലോട്ടറി വകുപ്പ് കത്ത് നൽകിയിട്ടുണ്ട്. തട്ടിപ്പിനായി ഉപയോഗിച്ചു വന്ന ആപ്പുകൾ നീക്കം ചെയ്യാൻ ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം. ഒരുപാട് മനുഷ്യർ ഭാഗ്യത്തിൻ്റെ പടിവാതിലായി കാണുന്ന ഒരു സംവിധാനത്തെ മറയാക്കിയാണ് ഇത്തരം തട്ടിപ്പുകൾ. ഇത്തരം സംവിധാനങ്ങളെ ഇല്ലാതാക്കേണ്ടതും ഇതിൻ്റെ പുഴുക്കുത്തുകളെ അകറ്റേണ്ടതും ഭരണ സംവിധാനത്തിൻ്റെ ബാധ്യതയാണ്. അത് ചെയ്തില്ലെങ്കിൽ കേരളത്തിന് വലിയ വരുമാനം നൽകുന്ന ലോട്ടറി എന്ന സംവിധാനം വരുംകാലങ്ങളിൽ ഉണ്ടാകുമോ എന്നത് നമ്മൾ ആലോചിക്കണം. എ വി ജയശങ്കർ 24 തിരുവനന്തപുരം.